हस तो मा सद्गमय, तमसो मा ज्योतिर्गमय। नमस्ते, myself Aditya. I'm going to take classes for Aditya Group of Learning Institutions. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന യൂസർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഓരോ വീഡിയോസിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കൊറോണ കാലമല്ലേ, എല്ലാവരും വീട്ടിലിരുന്ന് ബോറടിച്ചല്ലേ, ഇല്ലേ? ബോറടിക്കുന്നില്ലേ? നേരത്തൊക്കെ നമ്മൾ എന്താ ആഗ്രഹിക്കാറ്? ഒരു അവധി കിട്ടുമായിരുന്നെങ്കിൽ നാലും ആഗ്രഹിക്കും. ഇപ്പോഴോ? ഇപ്പോഴാണെങ്കിൽ അവധി കാരണം പോയി എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകണം തോന്നാറില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് എവിടെ പോവാം? നമുക്ക് വെളിയിലൊന്ന് ചുറ്റിക്കറങ്ങി തോന്നാലോ. ഇന്ന് നമുക്ക് എവിടെ പോവാം? നമുക്ക് ഇംഗ്ലീഷിന്റെ വേൾഡിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. വേൾഡിൽ ചെല്ലുമ്പോ ആദ്യം കുറെ വീടുകൾ കാണുന്നു. അതിലേത് വീട്ട് കയറണം? അവിടെ ഉണ്ട് വീട്, ഇവിടെ ഉണ്ട് വീട്. ഇതിൽ ഏത് വീട്ട് നമ്മൾ ആദ്യം കയറും? ആദ്യം നമുക്ക് ആദ്യം കാണുന്ന വീട് കയറാം അല്ലേ? ആദ്യം കാണുന്ന വീട് ആരുടെയാണ്? വേർഡ്സിന്റെ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് വേർഡ്സ്. വേർഡ്സിന്റെ വീട്ടിൽ ചെന്നു. വേർഡ്സിന്റെ വീട്ടിൽ ചെല്ലുമ്പോ വേർഡ്സിനും മക്കളുണ്ട്. അപ്പൊ വേർഡ്സിന്റെ മക്കൾ എത്ര മക്കളാ? എട്ട് മക്കളുണ്ട്. ആ എട്ട് മക്കളും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മളൊക്കെ താമസിക്കുന്ന വീടിന് ഒരു പേരില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീടിന് പേരുണ്ട്, ഞാൻ താമസിക്കുന്ന വീടിന് പേരുണ്ട്, അപ്പൊ എല്ലാവരും താമസിക്കുന്ന വീടിന് പേരുണ്ട്. അപ്പൊ ഇവര് താമസിക്കുന്ന വീടിനും ഒരു പേരുണ്ട്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഈ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ മനസ്സിലാവും? പാർട്സ്, പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ പറയുന്ന സ്പീച്ചിന്റെ ഓരോ പാർട്സ് ആണ് പാർട്സ് ഓഫ് സ്പീച്ച്. സെന്റൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാ? വേർഡ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സെന്റൻസ് ഉണ്ടാകുന്നത്. ഒരു മീനിങ് ഫുൾ സെന്റൻസ് ഉണ്ടാകണമെങ്കിൽ ഒരുപാട് വേർഡ്സ് പ്രിപ്പോസിഷനും കൺജക്ഷനും അങ്ങനെ ഓരോന്നും വെച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു മീനിങ് ഫുൾ വേർഡ് ഉണ്ടാകുന്നത്. അപ്പം ഓരോ വേർഡ്സിനും ഒരു സെന്റൻസിനകത്ത് ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതിനനുസരിച്ച് അവരുടെ ഫങ്ഷൻ, അവരുടെ എന്ത് വർക്കാണ് അവർ ആ വേർഡ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അവരെ ഓരോരോ നെയിം കൊടുത്തിട്ടുണ്ട്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. Have you understand? Okay. നമ്മൾ ഇപ്പം ഇൻ ദ കേസ് കോവിഡ് ചികിത്സിക്കുന്നവർക്ക് നമ്മൾ ഡോക്ടർ എന്ന് പറയും. പിന്നെ എന്നാ പഠിപ്പിക്കുന്നവർക്ക് നമ്മൾ ടീച്ചർ എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരുടെ ഫങ്ഷൻ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ, ടീച്ചർ, അങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ ഒരു സെന്റൻസിലെ ഓരോ വേർഡ്സും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ഫങ്ഷനും അനുസരിച്ചാണ് അവർക്ക് പേര് നൽകിയിട്ടുള്ളത്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അവരുടെ വീട്ടില് എട്ട് പേരുണ്ടെന്ന് പറഞ്ഞു. ആ എട്ട് പേരെ ഒന്ന് പരിചയപ്പെടണ്ടേ? ആ വേർഡ്സിന്റെ മക്കൾ ആരൊക്കെയാണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന വീടിനുള്ളിൽ താമസിക്കുന്നവർ ആരൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെൻഷൻ. ഇവർ എട്ട് പേരുമാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന വീടിനുള്ളിൽ താമസിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം ആരൊക്കെയാണ്. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെൻഷൻ. അപ്പം ഒരു വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിരിക്കില്ലേ? നിങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിമാരുണ്ടാകാം, ചേച്ചിമാർ, ചേട്ടന്മാരുണ്ടാകാം, ചേച്ചിമാരുണ്ടാകാം, അങ്ങനെ പലരും കാണും. അപ്പൊ അവരെല്ലാവരും ഒരേ ഒരു ഫങ്ഷനാണ് ചെയ്യുന്നത് അല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ചിലപ്പോൾ അച്ഛൻ എന്നാ ബിസിനസ് മാൻ ആയിരിക്കും, അമ്മ ഹൗസ് വൈഫ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫങ്ഷനാണ്. അപ്പൊ ഈ വീട്ടിലെ ആൾക്കാർക്കും ഓരോ ഫങ്ഷനുണ്ട്. അവരുടെയും ഫങ്ഷൻ ഉണ്ട്, അത് നമുക്കറിയണം അല്ലേ? ഫസ്റ്റ് നൗൺ എന്താണ്? വാട്ട് ഈസ് എ നൗൺ? എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നെയിം ഓഫ് പ്ലേസ്, ആനിമൽ ഓർ എനിത്തിങ്, എന്തിൻ്റെയിലും പേരിനെ പറയുന്നതാണ് നൗൺ. എക്സാമ്പിൾ,
രാജു. രാജു എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. കോട്ടയം, കോട്ടയം എന്ന് പറയുന്ന ഒരു പ്ലേസിന്റെ പേരാണ്. അപ്പം എന്തിന്റെയെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ. നൗൺ ഇസ് എ നെയ്മിംഗ് വേർഡ്. എന്തിന്റെയും പേര്, ഇപ്പൊ കോട്ടയം ആകാം, രാജു ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതെ, ഇപ്പൊ നിങ്ങളുടെ പേരാകാം, എന്റെ പേരാകാം, എന്ത് പേര് വേണമെങ്കിലും ആകാം. അതാണ് നൗൺ. വാട്ട് ഇസ് എ നൗൺ? നൗൺ ഇസ് എ നെയ്മിംഗ് വേർഡ്. എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പ്രൊനൗണിന്റെ ഫങ്ഷൻ എന്താണ്? പ്രൊനൗൺ എന്ന് പറയുന്നത് നൗണിന് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ആണ്. പ്രൊനൗൺ ഇസ് എ വേർഡ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് എ നൗൺ. അതാണ് പ്രൊനൗൺ. എക്സാമ്പിൾ, നമുക്ക് ഒരാളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പം എന്താ, ദീപു ഈസ് എ ബോയ്, ഹി ഈസ് ഷോർട്ട്, അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ദീപു ഈസ് എ ബോയ്, ദീപു ഈസ് ഷോർട്ട്, ദീപു ഈസ് like this, ദീപു is like this, അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ അതിന് രണ്ടാമത് പറയുമ്പം ആദ്യം നമ്മൾ ദീപുവിനെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഹി എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അവൾ, അങ്ങനല്ലേ പറയുന്നത്. അല്ലാണ്ട് ദീപ, ദീപ എന്റെ ഫ്രണ്ടാണ്, ദീപ അവിടെയാണ് താമസിക്കുന്നത്, ദീപ ഇവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. അവൾ അവിടെയാണ് താമസിക്കുന്നത്, അവൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് എന്താ യൂസ് ചെയ്യുന്നത്? ആദ്യം ദീപ എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ എന്താ അവൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ്സ് ആണ് പ്രൊനൗൺസ്. നൗൺസിനെ യൂസ്, നൗൺസിന് ഇൻസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്. ഇപ്പം ഞാൻ എഴുതുവാണെങ്കിൽ റാം ഈസ് എ ബോയ്, ഹി ഈസ് ഇന്റലിജന്റ്. ഇവിടെ റാം ഒരു ബോയ് ആണ്, അവൻ ഇന്റലിജന്റ് ആണ്, അങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായോ? ഹവ് യു അണ്ടർസ്റ്റുഡ്? അങ്ങനെ നോക്കുമ്പോ പ്രൊനൗൺസ് എത്രയെണ്ണം ഉണ്ട്? ഏതൊക്കെയാണ്? ഐ, വി, യു, ദേ, ഹി, ഷി, ഇറ്റ്. ഐ, ഞാൻ, വി, ഞങ്ങൾ, യു, നീ അല്ലെങ്കിൽ നിങ്ങൾ, ദേ, അവർ, ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്, അത്. ഇതാണ് പ്രൊനൗൺസ്. ഇംഗ്ലീഷിലെ പ്രൊനൗൺസ് ആണ് ഐ, വി, യു, ദേ, ഹി, ഷി, ഇറ്റ്. ഇതിൽ പ്ലൂറൽ ആണ് ദേ. യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം, സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ എന്താ യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെ ആയിരിക്കും. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോഴും ഒരാളായിരിക്കും. പക്ഷെ ഒരു ക്ലാസ് റൂമിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് യു, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ കോമൺ ആയിട്ട് നമ്മൾ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലും യു യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വി, വി എന്ന് പറയുന്നത് പ്ലൂറല. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് പറയും? ഐ. നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ എന്ത് പറയും? വി. നീ എന്ന് പറയുമ്പോ യു. ദേ എന്ന് പറയുമ്പോ അവൻ, അവർ ഇന്നത് ചെയ്തു, അവർ അങ്ങനെയാണ്, അങ്ങനെ. ഹി, അവൻ, ഷി, അവൾ, ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് നോൺ ലിവിംഗ് ആയിട്ടുള്ള തിങ്സിനെയാണ് കൂടുതലായിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഇംഗ്ലീഷിലെ പ്രൊനൗൺസ്. അഡ്ജക്റ്റീവ് എന്തായിരിക്കും? Can anyone say what is an adjective? Adjective, adjective എന്ന് പറഞ്ഞാല് നൗണിനെയോ അല്ലെങ്കിൽ പ്രൊനൗണിനെയോ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് adjective. Adjective is a word which qualifies or describes a noun or a pronoun. ഇപ്പം നമ്മൾ a beautiful flower, ആ ഫ്ലവറിനെ ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. എങ്ങനെയുള്ള ഫ്ലവർ? ബ്യൂട്ടിഫുൾ ആയ ഫ്ലവർ, അതാണ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ ബ്യൂട്ടിഫുൾ അവിടെ എന്താണ്? അഡ്ജക്റ്റീവ്. അവിടെ എന്തിനാണ് നമ്മൾ വിശേഷിപ്പിച്ചത്? ഫ്ലവറിനെ, ഫ്ലവറിനെ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ലുക്ക്. അപ്പം ഈ ഫ്ലവറിനെയാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത്, അല്ലെ? ഈ ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്തു. എങ്ങനെയുള്ള ഫ്ലവർ എന്ന് പറഞ്ഞ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ ഈ നൗൺ, നൗൺ ആണ് ഫ്ലവർ എന്നുള്ളത്. ആ ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് ഏതാണ്? ബ്യൂട്ടിഫുൾ. ഇവിടെ നൗൺ ആണ് ഫ്ലവർ,
ഇവിടെ അഡ്ജക്റ്റീവ് ആണ് ബ്യൂട്ടിഫുൾ. ഏതാണ് ഇതിന്റെ അകത്തെ അഡ്ജക്റ്റീവ്? ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ അകത്തെ അഡ്ജക്റ്റീവ്. എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇതിന്റെ അകത്ത് ഫ്ലവർ നൗൺ ആണ്. ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡ് ആണ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ ഇസ് എൻ അഡ്ജക്റ്റീവ്. നെക്സ്റ്റ്, വാട്ട് ഇസ് നെക്സ്റ്റ്? നെക്സ്റ്റ് ഇസ് വെൽബ്. വാട്ട് ഇസ് എ വെൽബ്? വെൽബ് ഇസ് എ ഡൂയിങ് വേർഡ് ഓർ എൻ ആക്ഷൻ വേർഡ്. Can you say some examples? Write, walk, jump, play. These all are examples of verb. കളിക്കുക, എഴുതുക, ഇവയൊക്കെയാണ് വെർബുകൾ. പ്രവൃത്തിയെ കുറിക്കുന്ന വേർഡ് ആണ് വെർബ്. വാട്ട് ഇസ് എ വെർബ്? വെർബ് ഇസ് എ ഡൂയിങ് വേർഡ്. ഷി ഈസ് പ്ലേയിങ്, അവൾ കളിക്കുന്നു. അതിന്റെ അകത്ത് ഈസ് പ്ലേയിങ് ആണ് വെർബ്. അഡ്വെർബ് എന്താണ്? അഡ്വെർബ് വെർബുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ? അപ്പൊ എന്തുവാ നോക്കാം. അപ്പം വെർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് ആണ് അഡ്വെർബ്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നു അഡ്വെർബ്. ഇസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് വെർബ്. അഡ്വെർബ്, വാട്ട് ഇസ് എൻ അഡ്വെർബ്? അഡ്വെർബ് ഇസ് എ വേർഡ് വിച്ച് qualifies verb. Verb ne qualify cheyan use cheyna word aanu adverb. Nammal munbe parnille she writes a letter. Writes a letter adoru sentence aanu. Appo aval ezhudunnadine qualify cheyanayittu nammal use cheyam she writes neatly. She is writing neatly. She writes neatly ennadinte adverb aanu. Neatly, എങ്ങനെ അവൾ എഴുതുന്നു? വൃത്തിയായിട്ട് എഴുതുന്നു. അപ്പൊ എഴുതുന്നതിനെ ക്വാളിഫൈ ചെയ്യുന്നു. എങ്ങനെ എഴുതുന്നു? വൃത്തിയായിട്ട് എഴുതുന്നു. അപ്പൊ neatly is an adverb. Have you understood? Adverb is a word which qualifies a verb. Verbine qualify ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് adverb. അപ്പൊ she writes neatly. It means അഡ്വെർബ് അതിൻ്റെ അകത്ത് ഏതാണ്? നീറ്റ്ലി ആണ് അതിൻ്റെ അകത്തെ അഡ്വെർബ്. അഡ്വെർബ് ഇതിൻ്റെ അകത്തെ അഡ്വെർബ് ആണ് നീറ്റ്ലി. നീറ്റ്ലി ഈസ് ആൻ അഡ്വെർബ്. ഹിയർ ഇറ്റ് ക്വാളിഫൈസ് ഹെർ റൈറ്റിംഗ്. അവൾ എഴുതുന്നതിനെയാണ് neatly എന്ന് കാണിക്കുന്നത്. പിന്നെ ഈ adverb എന്ന് പറയുന്നത് വെർബിനെ മാത്രമല്ല ക്വാളിഫൈ ചെയ്യുന്നത്. The flower is very beautiful. ഈ കേസിൽ നോക്കിയാൽ, ഇൻ ദിസ് കേസ്, ഈ കേസിൽ ഈ സെന്റൻസിന്റെ അകത്ത് ഫ്ലവർ എന്ന് പറയുന്നത് നൗൺ ആണ്. ഈ നൗണിനെ എന്താ വിശേഷിപ്പിക്കുന്നതാണ്? ബ്യൂട്ടിഫുൾ. ഫ്ലവർ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഫ്ലവറിനെ വിശേഷിപ്പിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ. ഈ ബ്യൂട്ടിഫുളിനെ കുറച്ചുകൂടെ വിശേഷിപ്പിക്കുന്നതാണ് വെരി. വെരി ബ്യൂട്ടിഫുൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്, വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ എന്നാത്തിനെ ഇവിടെ ഈ വെരി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുളിനെയാണ് ഇവിടെ വെരി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഈ വെരി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുളിനെ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ഇവിടെ. അതുകൊണ്ട് വെരി എന്ന് പറയുന്നത് എന്താണ്? വെരി എന്ന് പറയുന്നത് ഒരു അഡ്വെർബ് ആണ്. അപ്പൊ അഡ്വെർബ് എന്താണ്? Adverb is a word which qualifies a verb or an adjective. Adjective-ine allengil verb-ine qualify cheyna words-ine aanu adverb ennu vilikkunnathu. Idaanu
ഇവിടെ വെരി ഒരു അഡ്വെർബ് ആണ് ഇവിടെ ഞാൻ നീറ്റ്ലി ഒരു അഡ്വെർബ് ആണ് ഹാവ് യു അണ്ടർസ്റ്റുഡ് നമ്മൾ ഈ അഞ്ചെണ്ണം കണ്ടല്ലേ ഇനി ആറാമത്തേലോട്ട് പോവാണേ ഏതാണ് ആറാമത്തെ പ്രീപൊസിഷൻ പ്രീപൊസിഷൻ പൊസിഷൻ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നേ ഇതെന്തോ പൊസിഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ലേ അപ്പൊ ഈ പ്രിപ്പൊസിഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണ് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നത് നൗണിന്റെ അല്ലെങ്കിൽ പ്രൊനൗണിന്റെ പൊസിഷനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രിപ്പൊസിഷൻ ഇറ്റ് ഷോസ് ദ പൊസിഷൻ ഓഫ് നൗൺ ഓർ പ്രൗൺ പ്രൊനൗണിന്റെ അല്ലെങ്കിൽ നൗണിന്റെ പൊസിഷനെ കാണിക്കാനുള്ള വേർഡാണ് പ്രിപ്പൊസിഷൻ നോക്ക പെൻ പെൻ ഇസ് ഓൺ ദ ടേബിൾ ടേബിളിന്റെ മുകളിലാണ് പേന പേന എവിടെയാണ് പേന ടേബിളിന്റെ മുകളിലാണ് മുകളിൽ പെൻ ഇസ് ഓൺ ദ ടേബിൾ ടേബിളിന്റെ മുകളിൽ അതിനാണ് ഓൺ ഓൺ ആണ് അവിടുത്തെ പ്രിപ്പൊസിഷൻ ഹാവ് യു അണ്ടർസ്റ്റുഡ് ലുക്ക് ലൈക്ക് ദിസ് Now, where is the black pen? Black pen, evidiyana? It is under the duster. Duster ne adilana. It means evidiyana adil. It means under, under the duster. Appa avide under nu parayana endana? Under nu parayana preposition aanu. Endinde ee peneyda position kaanikkan use cheyda word aanu under. Have you understood? ഇപ്പൊ നോക്ക് വേർ ഈസ് ദ ബ്ലാക്ക് പെൻ ദ ബ്ലാക്ക് പെൻ ഈസ് ഇൻ മൈ ഹാൻഡ് എന്റെ കൈകൾക്ക് ഉള്ളിലാണ് ഇൻ മൈ ഹാൻഡ് എന്റെ കൈക്കകത്താണ് ബ്ലാക്ക് പെൻ സോ വേർ ഈസ് ദ പെൻ ദ പെൻ ഈസ് ഇൻ മൈ ഹാൻഡ് അപ്പൊ നമുക്ക് എന്നാ പറയാൻ പറ്റും ഇന്ന് പറയുന്ന എന്താണ് ഇന്നൊരു പ്രിപ്പൊസിഷൻ ആണ് ഈ കേസിൽ ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്നുള്ള കേസിൽ ഇതിന്റെ അത് പ്രിപ്പൊസിഷൻ ഏതാണ് ഓൺ ആണ് പ്രിപ്പൊസിഷൻ എന്താണ് ഓൺ കാണിക്കുന്നത് ഈ പേന എവിടെയാണെന്നുള്ളതിനാണ് പേന ടേബിളിന്റെ മുകളിലാണ് എന്താണ് മുകളിൽ എന്നുള്ളൊരു മീനിങ് വരുന്നതാണ് ഓൺ രണ്ട് വേർഡ്സ് ഇത് പെൻ ടേബിൾ ഈ ഓൺ ഇല്ലാതൊന്ന് വായിച്ചു നോക്കി ദ പെൻ ഈസ് ദ ടേബിൾ എന്നായി പോകത്തില്ലേ അപ്പൊ ഇതിനെ രണ്ടിനെ എങ്ങനെ കണക്ട് ചെയ്യാം ഓൺ ദ ടേബിൾ ടേബിളിന്റെ മുകളിലാണ് Have you understood? Conjunction. Conjunction enna? Junction il varunnathu. Junction endinulladha? Ippa road il aanengilum evida aanengilum ee junction ille. Rendu junction endanu? Rendu vazhigale cherunnathalle oru junction. Rendu vazhigale cherkumba undanana oru junction. Adu pole thanana conjunction. കൺജങ്ഷൻ എന്താ ചെയ്യുന്നേ രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ സെന്റൻസിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് കൺജങ്ഷൻ കൺജങ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് ടു സെന്റൻസസ് ഓർ വേർഡ്സ് അതാണ് കൺജങ്ഷന്റെ ഫങ്ഷൻ മനസ്സിലായോ രാമുവും രാജുവും കളിക്കുകയാണ് അത് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും രാമു രാജു പ്ലേയിങ് അങ്ങനെ പറയത്തില്ലല്ലോ രാമു ആൻഡ് രാജു ആർ പ്ലേയിങ് രാമുവും രാജുവും കളിക്കുകയാണ് രാമു ആൻഡ് രാജു ആർ പ്ലേയിങ് ആൻഡ് എന്നുള്ളതാണ് അതിന്റെ അത് കൺജങ്ഷൻ അതിന്റെ അത് രാമുവിനെ രാജുവിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്ത വേർഡ് ആണ് ആൻഡ് രാമു ആൻഡ് രാജു ആർ പ്ലേയിങ് ഇവിടെ രാമു ആൻഡ് രാജു രാമുവും രാജുവും രണ്ടു പേരും അതിനെ ജോയിൻ ചെയ്യാൻ രാമുവിനെ രാജുവിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്ത വേർഡ് ആണ് ആൻഡ് ആൻഡ് അവിടെ ഒരു കൺജങ്ഷൻ ആണ് പിന്നെ വേറൊരു സെന്റൻസ് ഇവിടെ രണ്ട് വേർഡ്സിനെയാണ് ജോയിൻ ചെയ്യാൻ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത് ഇനി രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം ഷീ ഈസ് ഇന്റലിജന്റ് ബട്ട് ഷീ ഈസ് ലേസി ഇറ്റ് മീൻസ് അവൾ ഇന്റലിജന്റ് ആണ് പക്ഷേ അവൾ മടിച്ചയാണ് സോ അതിന്റെ അത് എന്താ രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യുന്നു അവൾ മടിച്ചയാണെന്നുള്ളതും പിന്നെന്നാ അവൾ ഇന്റലിജന്റ് ആണ് അവൾ നല്ല ബുദ്ധിമതിയാണെന്നുള്ളത് രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് ബട്ട്
അപ്പോൾ അവിടെ ബട്ട് എന്താണ്? ബട്ട് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ആണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? പിന്നെ ലാസ്റ്റത്തെ വേർഡ് എന്താണ്? ഇന്റർജെൻഷൻ. ഇന്റർജെൻഷൻ എന്താണ്? ഇന്റർജെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സഡൻ ഫീലിങ്സ്. നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടതെന്ന് ഫീൽ ചെയ്യും, നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ കണ്ടതെന്ന് തോന്നും. അങ്ങനെ ഓരോ സഡൻ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ഇന്റർജെൻഷൻ. നമ്മളിപ്പോ ബ്യൂട്ടിഫുൾ ഫ്ലവർ കണ്ട വാവ്, അലാസ്, അറേ, അങ്ങനെ ഓരോന്ന്, ഔച്ച്, പെട്ടെന്നുള്ള സഡൻ ഫീലിങ്സ്, അതാണ് ഇന്റർജെൻഷൻ. നമ്മള് ഇതൊക്കെയാണ് ഇന്റർജെൻഷൻ. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച്, ഒരു സ്പീച്ചിന്റെ ഡിഫറെന്റ് പാർട്സ്. ഒരു സെന്റൻസ് എഴുതിയ അതിന്റെ അകത്ത് ഓരോ വേർഡിനും ഓരോ ഫംഗ്ഷൻ ആണ്. ആ വേർഡ്സിന്റെ ഓരോ ഫംഗ്ഷനും ബേസ് ചെയ്ത് അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അവ ഏതൊക്കെയാണ്? നൗൺ, പ്രനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെൻഷൻ. ഈ എട്ട് പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്നറിയപ്പെടുന്നത്. നൗൺ എന്താണ്? നൗൺ ഇസ് എ നെയ്മിംഗ് വേർഡ്. പ്രനൗൺ, പ്രനൗൺ എന്താണ്? പ്രനൗൺ ഇസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് ആണ് പ്രനൗൺ. അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ ഓർ എ പ്രനൗൺ. പ്രനൗണിനെ അല്ലെങ്കിൽ നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. What is a verb? Verb is a doing word or an action word. ഒരു പ്രവർത്തി, പ്രവർത്തിയെ കാണിക്കുന്ന വേർഡ് ആണ് verb. Adverb, adverb എന്താണ്? It qualifies a verb or an adjective. Adjective-നെ അല്ലെങ്കിൽ verb-നെ qualify ചെയ്യുന്ന വേർഡ് ആണ് adverb. Preposition എന്താണ്? Preposition, position of noun and pronoun. Pronoun-ന്റെ അല്ലെങ്കിൽ noun-ന്റെ പൊസിഷനെ കാണിക്കുന്ന വേർഡ് ആണ് പ്രിപ്പൊസിഷൻ. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻ, ഓൺ, അണ്ടർ, അതൊക്കെ. പിന്നെ കൺജങ്ഷൻ. കൺജങ്ഷൻ, ജംഗ്ഷന്റെ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് കൺജങ്ഷൻ എന്നുള്ള വേർഡും വേർഡിന്റെയും ഫംഗ്ഷൻ. എന്താ ജംഗ്ഷന്റെ ഫംഗ്ഷൻ? എന്താ രണ്ട് റോഡ്സിനെ ജോയിൻ ചെയ്യുന്നു, അതാണ് ഒരു ജംഗ്ഷൻ. അതുപോലെ രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻ. പിന്നെ ലാസ്റ്റ്, അതേതാ? ഇന്റർജെൻഷൻ. ഇന്റർജെൻഷൻ എന്താ ചെയ്യുന്നത്? ഇന്റർജെൻഷൻ നമ്മുടെ സഡൻ ഫീലിങ്സ്, ഹാപ്പി, സാഡ്, അങ്ങനെ എല്ലാ ഫീലിങ്സും സഡൻ ആയിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അങ്ങനത്തെ വേർഡ്സ് ആണ് ഇന്റർജെൻഷൻ. സോ ഇന്ന് നമ്മൾ കണ്ടതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇതാണ് വേർഡ്സ്. നമ്മുടെ ഇംഗ്ലീഷ് എന്ന ലോകത്തെ വേർഡ്സിന്റെ വീടാണ് ഇത്, പാർട്സ് ഓഫ് സ്പീച്ച്. നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമസ്തേ.